എടുക്കേണ്ടത് ഇതിൻ്റെ സിലബസ് ആണ്. അപ്പോൾ സ്ക്രീനിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്ക്രീൻ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? അപ്പൊ സ്ക്രീനിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് സിലബസ് ആണ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സിലബസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ടോട്ടലി സുവോളജിയുടെ സിലബസിൽ 6 യൂണിറ്റ് ഉണ്ട്. 6 യൂണിറ്റിന്റെയും ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാത്തിനും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ചില യൂണിറ്റിൽ കൂടുതൽ കണ്ടൻസ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ 4ാമത്തെയും 3ാമത്തെ യൂണിറ്റ് ഫിസിയോളജി ബയോകെമിസ്ട്രിയിലൊക്കെ നമുക്ക് കൂടുതൽ കണ്ടൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന് കൂടുതൽ ചോദ്യങ്ങൾ വരും. ബയോസ്റ്റാറ്റ് പോലെയുള്ള ടോപ്പിക്സിൽ നിന്ന് കുറച്ചായിരിക്കും വരുന്നത്. അപ്പൊ കൂടുതൽ കണ്ടന്റ് ഉള്ളതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എല്ലാ യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നിൽ നിന്നും ചോദ്യം ഇല്ലാണ്ട് വരില്ല. അപ്പൊ സിലബസ് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഓരോ ഇപ്പൊ ഒരു യൂണിറ്റിൽ ഫസ്റ്റ് യൂണിറ്റ് നോക്കുക, അതിൽ 3 മൊഡ്യൂൾ വരുന്നുണ്ട്. നമ്മൾ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത മൊഡ്യൂളിലേക്ക് പോകുന്നത്. കറക്റ്റ് ഓർഡറിൽ പോകണമെന്നില്ല കേട്ടോ. ഇപ്പൊ ടാക്സോണമി എടുത്തതിന് ശേഷം ചിലപ്പോൾ എവല്യൂഷൻ ആയിരിക്കും. അപ്പൊ ഒരു മൊഡ്യൂൾ ഫിനിഷ് ചെയ്തിട്ടായിരിക്കും അടുത്ത മൊഡ്യൂളിലേക്ക് പോകുന്നത്. അപ്പൊ സിലബസിനെ കുറിച്ചുള്ള വ്യക്തമായ ഐഡിയ തീർച്ചയായിട്ടും നമുക്ക് വേണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്ക്. അപ്പൊ ഇതിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ജയിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 2 പേപ്പേഴ്സ് ഉണ്ട്. ഈ 2 പേപ്പറിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ക്വാളിഫൈ ചെയ്യണം. അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ആണ്. ജനറൽ കാറ്റഗറിക്ക് ഓരോ പേപ്പറിന് 40% വേണം. അതായത് 120 ചോദ്യത്തിൽ 48 മാർക്ക് മിനിമം ഉണ്ടെങ്കിലാണ് പാസ്സാവുള്ളൂ. പക്ഷേ ടോട്ടൽ കട്ട് ഓഫ് വ്യത്യാസമുണ്ട്, 48%. 8% കൂടുതൽ ഉണ്ടെങ്കിലേ ടോട്ടലി നമ്മൾ കട്ട് ഓഫ് പാസ്സാവുള്ളൂ. അതായത് 2 പേപ്പറും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 116 ജനറൽ പേപ്പറിനും അതേപോലെ തന്നെ സബ്ജക്ട് പേപ്പറിനും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി പാസ്സാവുള്ളൂ. അപ്പൊ അതായത് ഒരു പേപ്പറിന് 48 മാർക്ക് മാത്രം കിട്ടി നമുക്ക് പേപ്പർ ഇൻഡിവിജ്വൽ ആയിട്ട് ക്വാളിഫൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. 2 പേപ്പറിന് നമുക്കൊരു 58 or 59 അതനുസരിച്ച് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 116 എന്ന കട്ട് ഓഫ് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വളരെ സിമ്പിളാണ്. 120 ചോദ്യങ്ങളുണ്ട്, നമുക്കൊരു 60 മാർക്ക് മതി. അല്ലെ, 50% മാർക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പാസ്സാകും. അതേപോലെ തന്നെ കാറ്റഗറി വൈസിലും അവിടെ പെർസെൻറ്റേജിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം മാർക്കിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം 2 പേപ്പർ ഇൻഡിവിജ്വൽ ആയിട്ട് ക്വാളിഫൈ ആയാലും ജയിക്കത്തില്ല, രണ്ടും കൂടി കൂട്ടുമ്പോൾ കൺസോളിഡേറ്റഡ് കട്ട് ഓഫ് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഡെമോ സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡെമോ സെക്ഷൻ പോലെ തന്നെയാണ് റെഗുലർ ക്ലാസ്സും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ക്ലാസ്സുകളെല്ലാം തന്നെ റെക്കോർഡഡ് ആയിരിക്കുള്ളൂ. അതേപോലെ തന്നെ PDF അവൈലബിൾ ആണ്. ഈ അവൈലബിൾ ആയിട്ടുള്ള PDF എന്ന് പറയുന്നത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. റെക്കോർഡഡ് ക്ലാസ് ആപ്പിലൂടെ മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, അത് ഡൗൺലോഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലും വീക്ക്ലി ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൾറെഡി നമുക്ക് ഡെമോ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലും വീക്കിലി ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ എടുക്കുന്ന ടോപ്പിക് ആയിരിക്കും നമ്മൾ ഓൺലൈൻ ടെസ്റ്റിൽ കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലൈവ് സെക്ഷൻസ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് അസൈൻമെന്റ്സ് തരും, MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിന്റെ ഒരു ഡിസ്കഷൻ ആയിരിക്കും ലൈവ് സെക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ എല്ലാം ആൻസേഴ്സ് PDF ആയിട്ടെല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അതേപോലെ തന്നെയാണ് റിവിഷൻ ടെസ്റ്റുകൾ. നമുക്ക് സിലബസ് എല്ലാം ഒരുവിധമൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതും സിലബസ് പൂർത്തിയായതിന് ശേഷമായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ തവണത്തെ 2 വിന്നേഴ്സിനെയും കൂടി നമ്മളൊന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ വിന്നേഴ്സിനെയും അവൈലബിൾ ആക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇന്ന് സൺഡേ കുറച്ചൊരു ബുദ്ധിമുട്ട് എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പൊ 2 വിന്നേഴ്സിനെയും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ആദ്യം കൃഷ്ണേനെയാണ് ഞാൻ വിളിക്കുന്നത്. കൃഷ്ണ ഈ തവണ സെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൃഷ്ണ ഒരു 1-2 മിനിറ്റിൽ ഒന്ന് പറയാമോ എന്തൊക്കെയായിരുന്നു കൃഷ്ണയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹെൽപ്പ് ചെയ്തത് നമ്മുടെ പുതിയ സ്റ്റുഡൻസിന്റെ അടുത്ത് ഒന്ന് പറയാം. ഓക്കെ, ഹായ് ഓൾ, എൻ്റെ പേര് കൃഷ്ണ. ഫസ്റ്റ് ഓഫ് ഓൾ
ഞാൻ റുബിന മാമിനൊരു പ്രത്യേക താങ്ക്സ് പറയുകയാണ്. സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സപ്പോർട്ട്, അത് ഹെൽപ്ഫുൾ ആയിരുന്നു. എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. ഫസ്റ്റ് അറ്റംപ്റ്റ് മൊഡ്യൂൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കവർ ചെയ്ത് പോയി അറ്റംപ്റ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയില്ല. അപ്പോഴായിരുന്നു ഞാൻ ഫീഡ്ബാക്ക് ഫേസ്ബുക്കിൽ കണ്ടത് ടോസ് അക്കാഡമിയെ പറ്റി. അപ്പോൾ തന്നെ എനിക്കൊന്ന് ജോയിൻ ചെയ്താൽ കൊള്ളാമല്ലോ എന്ന് തോന്നി. ഞാൻ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തു. ഫസ്റ്റത്തെ ഡെമോ ക്ലാസ് കണ്ടപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എനിക്ക് ചേരാൻ തോന്നി. അങ്ങനെ ചേർന്നു. ക്ലാസ്സസൊക്കെ നല്ല ക്ലാസ്സസ് ആയിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത്. പിന്നെ പിന്നെ കൂടുതലായിട്ടും പറയാം, നമ്മൾ എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത് ഓരോ മോഡ്യൂൾസും കഴിയുമ്പോഴുള്ള എം സി ക്യൂസ് ടെസ്റ്റുകൾ നമ്മൾ പരമാവധി അറ്റംപ്റ്റ് ചെയ്യാൻ നമ്മൾ മുതിരണം. കാരണം അതാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുള്ളത് നമുക്ക് അതിൽ നിന്നും കൂടുതലായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഒരുപാട് ലാസ്റ്റ് ആയിരിക്കും അതിൻ്റെ യൂസ്ഫുൾ അറിയണത്. പിന്നെ പിന്നെ റിവിഷൻ ടെസ്റ്റ്, മാം പറഞ്ഞ പോലെ തന്നെ അസൈൻമെൻറ്റ്സ്, നമ്മൾ അസൈൻമെൻറ്റ്സൊക്കെ തരുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ക്ലാസ് കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. പിന്നെ പറയാനുള്ളത്, എനിക്ക് കൂടുതലും പറയാനുള്ളത്, നമ്മൾ നോട്ട്സ് കൂടുതലും വീഡിയോസൊക്കെ കാണുന്നതിലുപരിയായിട്ട് നമ്മൾ, എനിക്ക് രണ്ട് കുട്ടികളാണ്, അപ്പോൾ കുറച്ചൊക്കെ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ക്ലാസ്സസൊക്കെ കാണാനായിട്ട്. ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു എങ്ങനെയായി എന്താവും എന്നൊക്കെ. പക്ഷേ മാം പറഞ്ഞായിരുന്നു എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് റിവിഷൻ മോക്ക് ടെസ്റ്റൊക്കെ നമ്മൾ കൂടുതലായിട്ടും അറ്റംപ്റ്റ് ചെയ്ത് പഠിക്കുക, അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാം കവർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ റിവിഷൻ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും അസൈൻമെൻറ്റ്സ് തന്നതും അതെല്ലാം കൂടുതലായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ എല്ലാ മോഡ്യൂൾസും എനിക്ക് കവർ ചെയ്യാൻ പറ്റി അങ്ങനെ. അപ്പൊ അത് എല്ലാവരോടും പറയാനുള്ളത് എനിക്ക് അത് തന്നെയാണ്, നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ ഇടുന്നതും കൂടുതലും നമ്മളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എം സി ക്യൂസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം, അസൈൻമെന്റ്സ് വർക്കൗട്ട് ചെയ്യണം, ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ താങ്ക് യു, കൃഷ്ണ താങ്ക് യു. അപ്പൊ കൃഷ്ണ പറഞ്ഞത് എം സി ക്യൂസ് എല്ലാം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട്. അത് വളരെ നല്ലതാണ്, കാരണം എം സി ക്യൂസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും നിങ്ങൾക്ക് സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ടോ. ഇനി അടുത്തത് ഒരു വിന്നറും കൂടി ഞാൻ വിളിക്കുകയാണ്. ഇത്തവണത്തെ വിന്നർ പ്രീജ. പ്രീജ, പ്രീജയുടെ ഒന്ന് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാമോ? പുതിയ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു സ്റ്റഡി സ്ട്രാറ്റജി തുടങ്ങിയ കാര്യങ്ങൾ? പ്രീജ കേക്കാമോ? ഹലോ പ്രീജ, പ്രീജ സൗണ്ട് കേക്കാമോ? കേക്കാം മാം. ഒന്ന് ഡിസ്കസ് ചെയ്യാമോ പ്രീജ എന്തൊക്കെയായിരുന്നു സ്റ്റഡി സ്ട്രാറ്റജീസും കാര്യങ്ങളും? ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ഞാനും ഇത്തവണ സെറ്റ് ടോസ് അക്കാദമിയിൽ നിന്ന് തന്നെയാണ് പാസ്സായത്. എന്റെ മൂന്നാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് 112, ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് എനിക്ക് 116 വേണമായിരുന്നു. സെക്കൻഡ് കാറ്റഗറി എൻ്റെ ഡെലിവറി കഴിഞ്ഞ ടൈമിലാണ് ഞാൻ ചെയ്തത്. അപ്പം എനിക്ക് അത്രത്തോളം മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തത് ഞാൻ എന്താണെങ്കിലും സ്കോർ ചെയ്യണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ടോസിൽ ചേർന്നത്. ഞാൻ ടോസിൽ ഇത് ആദ്യമായിട്ടല്ല, എൻ്റെ കേട്ടറ്റിലും ഞാൻ ഫസ്റ്റ് ടോസിൽ തന്നെയായിരുന്നു ചേർന്നത്. അപ്പോൾ എനിക്ക് ടോസ് അക്കാദമിയോട് ഒരുപാട് കടപ്പാടുണ്ട്, കാരണം എനിക്ക് രണ്ടും കേട്ടറ്റാണെങ്കിലും സെറ്റാണെങ്കിലും നേടിത്തന്നത് ടോസ് അക്കാദമി തന്നെയാണ്. അപ്പോ ഫസ്റ്റ് തന്നെ റോമി മാമിനോടാണ് താങ്ക്സ് പറയേണ്ടത്. ഞാൻ ആദ്യമൊക്കെ ക്ലാസ്സിൽ കയറിയ സമയത്ത് എനിക്ക് മോനുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഞാൻ വർക്കിംഗ് ആയിട്ട് ചെയ്യുന്നൊരു ആളായതുകൊണ്ടും എനിക്ക് ഏതുനേരം ക്ലാസ്സിൽ കയറാൻ പറ്റിയിരുന്നില്ല. പിന്നെ കുറച്ച് ഇഷ്യൂസ് ആ സമയത്ത് ഉണ്ടായിരുന്ന മോന്റെ അസുഖങ്ങളൊക്കെ ആയിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സാമുകൾ എന്നും ഞാൻ കണ്ടക്ട് ചെയ്യുന്നത് എഴുതുമായിരുന്നു. വെച്ചാൽ ഈ വീക്കിലി ഉണ്ടാകുന്ന എക്സാംസ്, അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. വീക്കിലി എക്സാംസ് ഞാൻ എനിക്ക് അറിയില്ലെങ്കിൽ പോലും ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ ഗ്രേഡ് കണ്ടിട്ട് റോമി മാം എന്നോട് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു ദിവസം ഡി ഗ്രേഡേ ഉള്ളൂ, നീ നന്നായിട്ട് പഠിക്കണം, ഒന്നും കൂടെ ബെറ്റർ ആവണം. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളെ പേഴ്സണലായിട്ടും കൂടെ മെന്റർ ചെയ്യുന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സ്. വെച്ചാൽ വെറുതെ ഒരു ഓൺലൈനില് എല്ലാവരെയും പഠിപ്പിക്കുന്നത് പോലെയല്ല, നമ്മളുടെ ടീച്ചേഴ്സ് നമ്മളെ പോലും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോ പിന്നെ ഓരോ ദിവസവും ഇനി എത്ര ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ പോലും വീഡിയോസും ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസും ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി.
അവസാനമൊക്കെ ആയപ്പോഴേക്കും കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഒരു 4-5 വർഷം ബാക്കിലോട്ടുള്ള എക്സാമുകൾ ഫുൾ ഇരുന്ന് ചെയ്തു, അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നതും അതിരുന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാനുള്ള മാർക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ തന്നെ ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്കോർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നമുക്ക് ജയിച്ചെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അസൈൻമെന്റ് തരുന്നതും അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന MCQ, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ മിസ് അതിന്റെ ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തരാറുണ്ട് MCQ. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വിധം നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാന്നാണ് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ഐ പ്രീജ, താങ്ക് യു. അപ്പൊ പുതിയ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പറയാനുള്ളത്, രണ്ട് വിന്നേഴ്സും പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം. MCQ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സെറ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആണ്. നിങ്ങൾക്ക് രണ്ട് പേപ്പേഴ്സും പഠിക്കാനുണ്ട്, പേപ്പർ 1 ഉം പേപ്പർ 2. രണ്ടിനും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ സിലബസ് എല്ലാം വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ സിലബസ് A to Z പഠിച്ചു പോകാൻ എന്നുള്ളത് ചിലപ്പോൾ പലർക്കും അസാധ്യമായിരിക്കും. കാരണം പലർക്കും ഫാമിലി കാര്യങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടാകും. അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീക്കിലി നമ്മൾ നടത്തുന്ന ടെസ്റ്റ് കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുക. കൃത്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് പോകുന്ന എല്ലാവരും തന്നെ സെറ്റ് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. കാരണം എല്ലാം തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വീക്കിലി ടെസ്റ്റിലും അസൈൻമെന്റ്സിലും ആണെങ്കിലും തരുന്നത്. അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ടാക്സോണമി എടുക്കുകയാണെങ്കിൽ ടാക്സോണമിയുടെ ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് PDF ആയിട്ട് തരും. നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നീട് അതിന്റെ ആൻസേഴ്സ് PDF ആയിട്ടെല്ലാം നിങ്ങൾക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൈനലി ആണ് നമ്മൾ PYQ ഡിസ്കഷൻ ചെയ്യുന്നത്. സിലബസ് ഒക്കെ ഒരുവിധം പൂർത്തിയാവുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കഴിയുമ്പോഴേക്കും, കാരണം MCQs നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടും എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്നുള്ളത് കൃത്യമായിട്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് അതേപടി തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നല്ല പറയുന്നത്, സെയിം ടോപ്പിക്കിൽ നിന്ന് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് പല രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും MCQs ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ രണ്ട് വിന്നേഴ്സും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ തന്നെ വേണം നിങ്ങളും പ്രിപ്പയർ ചെയ്യാനായിട്ട്. കൃത്യമായിട്ട് നമ്മൾ നടത്തുന്ന വീക്കിലി ടെസ്റ്റും അസൈൻമെന്റ്സും പറയുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പുതിയ സ്റ്റുഡൻസിന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ വാട്സപ്പ് ചെയ്താലും മതി. ഓക്കെ, നമ്മളപ്പോൾ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റുഡൻസിനും പ്രീവിയസ് വിന്നേഴ്സിനും വളരെ നന്ദി ഈ ഒരു ലൈവ് സെക്ഷനിൽ ജോയിൻ ചെയ്തതിന്. താങ്ക് യു.